ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ഒരു മൂന്ന് കിഡിലെ രാജാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ട്രാക്കിൽ തന്നെ ഉണ്ട്. അതായത് കേരള ടെന്നീസ് ക്രിക്കറ്റ് ബോളിലെ പ്ലേയേഴ്സിന് സ്വപ്നം കാണാൻ പോലും കഴിയാൻ പറ്റാത്ത ഒരു ടൂർണമെന്റുകളിലേക്കൊക്കെ തങ്ങളുടെ പ്ലേയേഴ്സിന് വിശ്വാസം അർപ്പിച്ച് അതിന്റെ ചെലവും എക്സ്പെൻസീവും ഒക്കെ വഹിച്ചുകൊണ്ട് ആദ്യം ഗുജറാത്തിലേക്ക് പോയി, വീണ്ടും ഇതാ മറ്റൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. ഭോപ്പാലിലുള്ള വലിയ ടൂർണമെന്റിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ പ്ലേയേഴ്സിനെയും തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. അതില് നമ്മളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. ഈ വാക്ക് കേട്ടിട്ട് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഈ സോഫ്റ്റ് ബോൾ അല്ലെങ്കിൽ ടെന്നീസ് ബോൾ ഉപയോഗിക്കുന്ന മുഴുവൻ താരങ്ങൾക്കും അറിയുന്ന ഒരേ ഒരു പേരാണ് തനിമ ഹാട്രിക്. ഈ തനിമയുടെ മാനേജറാണ് ഇന്ന് നമ്മളോട് കൂടെ അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. മുൻ കേരള ക്യാപ്റ്റനും നമ്മുടെ തൃശ്ശൂരിന്റെയും കേരളത്തിന്റെയും ഇന്ത്യയുടെയും സ്വകാര്യ അഹങ്കാരമായ ഭൂട്ടാനെതിരെ 12 സെക്കൻഡിൽ ഗോൾ നേടിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച വിജയേട്ടനാണ്. അതോടൊപ്പം കേരളത്തിന്റെ മറ്റൊരു കിങ് രോഹിത് ആറ്റിങ്ങിൽ കൂടിയുണ്ട്. അപ്പൊ അവരുടെ വിശേഷങ്ങളും ഈ യാത്രകളെ കുറിച്ചും ഒന്ന് വിശേഷം നമുക്ക് അന്വേഷിച്ചറിയാം. അപ്പോ ഓരോരുത്തരെയും പരിചയപ്പെടാം. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത്. അതെ, വിജയേട്ടനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതാണ് തനിമ ഹാട്രിക്കിന്റെ ഒരേ ഒരു ഓളിനോട് വിഷ്ണോട്ടൻ. പിന്നെ അതേപോലെ തന്നെ രോഹിത് ഏട്ടനെ സോഫ്റ്റ് ബോൾ ഹാർഡ് ബോൾ കളിക്കുന്ന ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരാളല്ല. അപ്പൊ ഇവരുടെ ഈ ഭോപ്പാലിലേക്ക് പോണ വിശേഷത്തെ കുറിച്ചൊന്ന് കേട്ടാ. ആദ്യത്തെ ഒരു ഒറ്റ ചോദ്യം, അതായത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നൊരു ആള് ഇത്രയും വലിയൊരു സംരംഭത്തിന് മുൻകൈ എടുത്തിട്ട് ഇന്ത്യ കേരളത്തിലെ മുഴുവൻ പ്ലേയേഴ്സിനെയും, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്ലേയേഴ്സിനെ തെരഞ്ഞെടുത്ത് അവരെ ചൂസ് ചെയ്ത് ഇത്രയും വലിയൊരു എക്സ്പെൻസീവായ ഒരു ടൂർണമെന്റിലേക്ക് സെലക്ട് ചെയ്തിട്ട് ഒരു തൃശ്ശൂർക്കാരൻ ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിനെ കുറിച്ച് ഒന്ന് എന്റെ അഭിമാനം ഉണ്ട്. കാരണം തൃശ്ശൂരുള്ളൊരു തൃശ്ശൂർ മാത്രമല്ല തനിമന്റെ ഉടം കൂടെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം കൂടി നമുക്കൊരു ഭയങ്കര അഭിമാനമാണ്. തൃശ്ശൂരിന് ഒരു കേരള ടീമിനെ പ്രതിനിധി പോകുമ്പോൾ വലിയ അഭിമാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് ആണ് ക്രിക്കറ്റ് കളി. അഭിമാനമാണ്. അതുപോലെ ഇപ്പൊ ഗുജറാത്തിലേക്ക് കളിക്കാൻ പോകുന്ന ഈ ടീമുകളും ജനങ്ങൾ പറഞ്ഞ ഒന്നോ രണ്ടോ ടീം കൂടുതലുണ്ടാവുക അവരുടെ റണ്ണേഴ്സ് ആണ്. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷ ഉണ്ട്. ഈ ഗുജറാത്തിന്റെ കളിയൊക്കെ ചേട്ടൻ കണ്ടിരുന്നു? ഞാൻ കണ്ടായിരുന്നു. എനിക്ക് അപ്പോ കളി ക്രിക്കറ്റിനും നല്ല താല്പര്യമുള്ള ഒരു ഞങ്ങളുടെ അണ്ടർറാമും ക്രിക്കറ്റ് കളിക്കുന്ന അതവിടെ ഭയങ്കര കളി അവിടെ. ഞാനൊക്കെ ഭയങ്കര കളിക്കാറാണ്. ഇവരൊക്കെ കളിക്കുന്നത് അവരുടെ കൂടെ. പക്ഷെ അത് രസമാണ്. ക്രിക്കറ്റ് ഞാൻ കളിക്കാറുണ്ട്. ഇപ്പൊ ഭോപ്പാലിലേക്ക് ഇവരെ കൂടെ പോകണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ നോക്കണം. ഫൈനൽ എത്തിയ ചെലപ്പോ പോണം. ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇവര് ഇതിങ്ങനെ ചെയ്യുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സ്പോർട്സ് തന്നെ കടന്നത്. അവരെ കൂടെ ഉണ്ടാവും. നമുക്ക് അറിയാതെ 100% ഷോറാണ് ഇവരുടെ കൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ വിഷ്ണുവിനെ കുറിച്ച് ഒരു രണ്ടു വാക്ക്. വിഷ്ണു നല്ലൊരു മനുഷ്യനാണ്. കാണാൻ നല്ല പഞ്ഞുള്ള കുട്ടിയാണ്. നല്ല ആത്മാർത്ഥമുള്ള ചെക്കനാണ്. അതുകൊണ്ടാണല്ലോ പോയി ടീം ഉണ്ടാക്കിയത്. ഇഷ്ടം വരെ കാശ് തരും. പിന്നെ അത്ര വലിയ കാശൊന്നുമില്ല. ഇഷ്ടം വരെ കാശ് തരുന്നുണ്ട്. ഇങ്ങനത്തെ ടൂർണമെന്റിന് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ടീമിനെ സെറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ. അതെ, അതാണ്. അതായത് കാസർഗോഡുള്ള ആശിക്കരി മുതല് തിരുവനന്തപുരം വരെയുള്ള സർവ്വ ആൾക്കാരും ഈ ടീമിലുണ്ട്. അതിലൊന്ന് രണ്ടു സഹായത്തിനുണ്ട്. രാഹുൽ പിന്നെ മമ്മദ് അവരാണ് മെയിൻ. നമ്മളിത് ഒരു 30% വരെ നമ്മള് നിന്ന് കൊടുക്കുന്നു. ബാക്കിയൊക്കെ ഓളിനോ അല്ലാത്തവര്. പിന്നെ അതിനൊക്കെയുള്ളുപരി ഇതൊക്കെ സാക്രിഫൈസ് ചെയ്ത് വന്ന് കളിക്കുന്ന പ്ലേയേഴ്സ്. കഴിഞ്ഞ പ്രാവശ്യം ഗുജറാത്തിലൊക്കെ കഞ്ഞിയും പകരം കുടിച്ച് കിടന്നിട്ടാണ് അവര് കളിച്ച് നമുക്ക് ആ റിസൾട്ട് ഉണ്ടാക്കുന്നത്. അതൊന്നും മറക്കാൻ പറ്റിയേ. അതിലത്തെ ഒരു എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഒന്നുകൂടി നല്ല ടീമുകൾ കളിക്കുന്ന കാരണം മൂന്നാല് പ്ലേയേഴ്സിനായി. കഴിഞ്ഞ പ്രാവശ്യം രോഹിത് അമ്മ ഉണ്ടായിരുന്നു. രോഹിത് അപ്പ ഈ പ്രാവശ്യം ഇല്ല. അത് അദ്ദേഹത്തിന് വേറെ കളികളിലൂടെ തിരക്കുകളൊന്നാണ്. ഈ പ്രാവശ്യം അങ്ങനെ പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം ടീമില് എന്തൊക്കെ ചേഞ്ച് ആണ്? പ്രാവശ്യം ടീമിൽ ജിബിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനലില് നല്ലൊരു ഓവർ വെച്ച് ജിബിക്ക് അദ്ദേഹം മറ്റൊരു കളിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
അതുകൂടെ തന്നെ ഒന്ന് രണ്ട് പേരൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെയാണ് മാറ്റി നിർത്തിയില്ല. അത് മാറ്റി നിർത്താൻ കാരണം അവർക്ക് മറ്റു കളികളും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്, വേറെ കളി കമ്മിറ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മള് പിന്നെ ഇതൊന്നും കൂടി മേത്തൊരു ലീഗാണ്. അപ്പൊ അതിലേക്ക് നമ്മള് പ്ലേയേഴ്സിനും അതുകൂടെ തന്നെ ഒരു എന്താ പറയാ 15 പേര് വന്നാൽ 15 പേരും കളിക്കാൻ പറ്റും. ഈ ഒരു 15 പേരെ തിരഞ്ഞെടുക്കാൻ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുമല്ലോ. അതാ ഞാൻ പറയുന്നത്, ഈ മുഹമ്മദ് രാഹുലാണ് അതിന്റെ അറ്റ കൈ. അവരുടെ മുഹമ്മദിന്റെ ഒരു സ്നേഹവും വാക്കുകയാണ് ആ ടീം കഴിഞ്ഞ പ്രാവശ്യമായാലും ഈ പ്രാവശ്യമായാലും നമുക്ക് സമ്മാനിച്ചു. അപ്പൊ അവരോട് നമ്മള് വലിയൊരു നന്ദി കടപ്പാട്. അതുപോലെ തന്നെ നമ്മള് അവിടെ ഈ കളി നടന്നോണ്ടിരിക്കുമ്പോ വിജയം നടക്കും, ഒരുപാട് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യും, വിളിച്ചു പറയും. ഈ ഇപ്പോ ഇദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുണ്ടാവും, പ്ലേസിന്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റിസൾട്ട്. പിന്നെ വിജയേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളപ്പോ അത്രയും വലിയൊരു പൈസ അങ്ങനത്തെ കാര്യങ്ങളുള്ള ആളൊന്നല്ല. ചെറിയ ഒരു തനിമ ഫിക്സ് സോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചുറ്റിപ്പറ്റി പോകുന്ന ഒരു ലൈഫുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇവിടേക്കൊക്കെ എത്താൻ പറ്റിയത് ഭാഗ്യം. അതിൽ എത്താൻ കഴിഞ്ഞതില് ഒരുപാട് എന്റെ ടീമിലെ നന്ദി പറയാം. ഒരുപാട് ആൾക്കാർക്കുണ്ട്, നാട്ടുകാരോടുണ്ട്, എല്ലാവരും ഈ കളറിൽ സ്മരിക്കുന്നു. പിന്നെ അതിപ്പോ അണ്ണത് കുറച്ച് ബാറ്റൊക്കെ ആയിട്ട് കളിക്കാൻ പോകുന്ന ബാറ്റൊക്കെ ആയിട്ട് കൊല്ലത്തിൽ നിന്ന് ട്രെയിൻ വിളിച്ച് അദ്ദേഹത്തിന്റെ തിരക്കും കാര്യങ്ങളും കളിയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറയും. അത് ഇവിടെ വന്ന് നല്ല റൂമെടുത്തോട് താമസിച്ച് നമുക്ക് വേണ്ടിട്ട് നിന്നാണ്. ഈ ഒരു സ്നേഹമാണ് ക്രിക്കറ്റ് കളി. അതാണ് തന്നെ വിജയം. കാരണം ആ ഒരു കൂട്ടായ്മ, ആ ഒരു ഒത്തിരിമ, അതിപ്പോ കൊല്ലുണ്ട്, ഇപ്പൊ കൊല്ലത്തുനിന്ന് ബാറ്റിംഗ് ഇവിടെ വരെ വരാൻ നമ്മളിത് പറയുമ്പോ പറയുന്നു, നമ്മളിത് പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി വിളിച്ചു പറഞ്ഞു. സത്യാവസ്ഥ അത് തന്നെയാണ്. കാരണം എന്താ വെച്ചാല് എന്നോട് പറഞ്ഞു, രോഹിത് ഏട്ടാ നീ വരുന്നുണ്ടോ, എന്താണ് ഞാൻ എന്തായാലും മൂപ്പരെ കാണാൻ വരുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ ആകസ്മികമായിട്ടാണ് രോഹിത് ഏട്ടനെ എന്ന് പറഞ്ഞ് കണ്ടുമുട്ടിയത്. കാരണം വിജയേട്ടനോ അങ്ങനെ ആരെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ രോഹിത് ഏട്ടനും കൂടി ഈ ഒരു സമയത്ത് ബാറ്റ് കൊടുക്കാനായിട്ട് രോഹിത് മാത്രമല്ല, നമ്മുടെ നല്ല റീച്ചുള്ളൊരു അങ്ങനെയുള്ള അവർക്ക് അവരാൾ കഴിയുന്ന സ്പോൺസർഷിപ്പും സ്നേഹങ്ങളൊന്നും ഉണ്ടാവും. പിന്നെ ഇപ്പൊ നമ്മള് എന്നെ തൃശ്ശൂർ ക്രിക്കറ്റിൽ ഏറ്റവും അധികം സതീഷ് പാർമൽ മാച്ച് നമ്മളായിട്ട് സീനിയർ ആയിട്ട് നല്ല ടീമുണ്ട്. പാർമൽ പയർ വർക്ക്സിന്റെ പാർമൽ മാച്ച് അതില് പാർമലിന്റെ ഓണർ സതീഷ്. അപ്പൊ നമുക്ക് ഭയങ്കര എല്ലാ രീതിയിലുള്ള ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജേഴ്സി ആയിട്ട് നമുക്ക് ഇവിടുത്തെ തൃശ്ശൂരുള്ള കളികളൊക്കെ ജേഴ്സിയൊക്കെ നമുക്ക് നമ്മൾ പറഞ്ഞ ലിസ്റ്റ് ഇടുമ്പോഴേക്ക് അദ്ദേഹം ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്ത് നമ്മുടെ പൈസയും മറ്റു കാര്യങ്ങളൊന്നും നോക്കിയില്ല അത് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് നമുക്ക് നമ്മൾ വിളിക്കുമ്പോഴേക്കും വരാൻ തയ്യാറായിട്ട് കളിക്കാൻ ചേട്ടാ വരാം, ഒരുപാട് പൈസ കൊടുക്കണു എന്നുള്ളൊരു ഒരു ചീത്തപ്പേര് ഇവിടെ ഉണ്ട്. സത്യാവസ്ഥ മനസ്സിലാക്കി അറിയാം, അവര് അത്ര വലിയ പൈസ മേടിക്കേണ്ട. അവര് അവരുടെ ടീമുകളിൽ എന്താ പറയാ മറ്റു അസൗകര്യങ്ങളുള്ളതുകൊണ്ട് ആ ഒരു കാരണം പറഞ്ഞു നമ്മളേക്ക് വരുന്നു. സത്യാവസ്ഥ ഇപ്പൊ ഈ പോണ 11 പ്ലേയേഴ്സിനോ അങ്ങനെ പേയ്മെന്റിന്റെ കാര്യത്തിലൊന്നും കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഒരു പേയ്മെന്റും ഒരു ലീവും പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ കണ്ടറിഞ്ഞ അവർക്ക് ഒരു പെറുടെ അവർക്ക് ഒരു കൂലി കാശ് നമ്മള് കിട്ടാവുന്ന രീതിയിൽ അവര് ഇവിടത്തെ പല ഐക്കോൺ പ്ലേയേഴ്സും മറ്റൊക്കെയാണ്. ാണ് അവര് വരുന്നത്. അവർക്ക് ഒന്നും ചെയ്തു കൊടുക്കണ്ടേ, ആ ഒരു ചെറിയൊരു ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, ഈ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ പാലാക്കപ്പുന്ന പ്ലേയേഴ്സിനെ വിട്ടുതരാൻ അവര് സന്നദ്ധത പ്രകടിപ്പിച്ച് അവരോട് ഒരു പ്രത്യേക നന്ദി ഇപ്പൊ സൂചിപ്പിക്കുകയാണ്. കാരണം മൂന്നോ നാലോ ഐക്കൺ പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അവരൊക്കെ അവരൊക്കെ കുഴപ്പമില്ല, ഇത്രയും വലിയ ടൂർണമെന്റിക്ക് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ 15,000 ഒക്കെ മേടിച്ച് കളിക്കുന്ന പ്ലേയേഴ്സാണ്. അവരതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഇത്രയും ചെലവെടുത്ത് പോകുന്നത് കാരണം ഇതിന്റെ ഭാഗമാകാൻ വേണ്ടിട്ട് സന്തോഷം എന്താ പറയാ അങ്ങനെ ഒരു നിലപാടും കൊണ്ടുവന്നു. പിന്നെ അതിപ്പോ വിജയാറിന്റെ പോലത്തെ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞത് ഈ ക്രിക്കറ്റാണ്. അല്ലെങ്കിൽ ഞാനൊക്കെ ഇവിടെ അദ്ദേഹം അതിനെ പോകുമ്പോ കാണിക്കേണ്ട ഒരാളാണ്. പിന്നെ ഇപ്പൊ രോഹിത്തിന്റെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ രോഹിത് ഒരു സൈലന്റ് കില്ലറാണ്. കളി കണ്ടിട്ടുള്ളവര് യൂട്യൂബില് കളി കണ്ടിട്ടുള്ളവർക്ക് മറ്റുള്ളവർക്കൊക്കെ അറിയാം അദ്ദേഹം ഒരു എന്താ പറയാ വേറെ തലത്തില് ചിന്തിച്ച് കളിക്കുന്ന ഒരു അതൊക്കെ ബാറ്റുകളായാലും നല്ല റീച്ചുള്ള ബാറ്റുകളും നല്ല സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് സമ്മാനിക്കാനും ഇവിടെ വരാനും അതായത് ഒരു 10 മിനിറ്റ് ഇരിക്കാനും എല്ലാത്തിനും ദൈവത്തിനോടും അതുപോലെ തന്നെ നമ്മളെ സഹായിച്ച എല്ലാ കളിക്കാരോടും ഇനി സഹായിക്കാൻ പോകുന്നതും അല്ലെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതും എല്ലാവരോടും ഒരുപാട് നന്ദി. നമുക്കൊരു ദിവസം ഇവിടെ ഇങ്ങനെ ഇരിക്കണം, ആ കപ്പൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യാണ്ടേ,
ടൂർണമെന്റിലേക്ക് നമുക്ക് അതായത് ടീമിന് വേണ്ട സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടി വന്ന രോഹിത് ഏട്ടനോട് കണ്ടുപോയി സംസാരിക്കാൻ. രോഹിത് ഏട്ടാ, കഴിഞ്ഞ പ്രാവശ്യം ഗുജറാത്ത് പോയ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഒന്ന് ആദ്യം പറയാം. ഗുജറാത്തിൽ ഒരു നമുക്ക് ഒരു സമയം പോലും അവിടെ മെനക്കേണ്ടി വന്നില്ല. എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടാണ് അതിന്റെ മാനേജർ അവരെല്ലാരും നോക്കിയത്. അപ്പൊ നമുക്ക് എവിടെയും വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല. കറക്റ്റ് റൂമിൽ വണ്ടി വരും, അവിടെ നേരെ ഗ്രൗണ്ട്, നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യം നമ്മള് വന്നപ്പോ അവർക്കൊരു അത്ര നമുക്ക് കേരളത്തിൽ നിന്നൊരു ടീം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത്ര അവർ താല്പര്യമില്ലായിരുന്നു അവിടുത്തെ. പിന്നെ കളി നമ്മളെ കളിയുണ്ട്, റോഷനും നമ്മളെ ആരും ഒക്കെ കളിച്ചപ്പോഴത്തേക്ക് അവരങ്ങ് എല്ലാരും നമ്മളെ സപ്പോർട്ടായി. ഫൈനൽ വരെ എല്ലാരും നമ്മൾ തന്നെ ജയിക്കണമെന്നുള്ള കൂടെ നമ്മളെ കൂടെ ഒരുപാട് പേര്, അവിടുത്തെ ആൾക്കാർ ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ലാസ്റ്റ് ബോളിൽ ബി വി കണ്ണന് സിക്സ് അടിച്ചിട്ട് കളിക്കും, അത് രണ്ടാം റൗണ്ടിലാണ് തോന്നുന്നത്. അത് രണ്ടാം റൗണ്ടിലേക്ക് കടക്കാനാ ഒരു ലാസ്റ്റ് മൂമെന്റിലൊരു ഓർമ്മയില്ലേ എനിക്ക്? ആ അതെ, നമ്മളെ ഫസ്റ്റ് കളിയാണ് ലാസ്റ്റ് സിക്സ് അടിച്ചത്. അപ്പോഴാണ് അപ്പൊ എല്ലാരും കാണികളൊക്കെ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ആയി ഇവിടെ, നല്ല എല്ലാരും നമുക്ക് സപ്പോർട്ട് ആയിരുന്നു. അവസാനം വരെ ഫൈനൽ വരെ നമ്മളെന്നെ ജയിക്കാൻ വേണ്ടി എല്ലാരും കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് പേര്. കാര്യം ആദ്യമായിട്ട് ഒരു കേരളത്തിൽ നിന്നൊരു ടീം പോയപ്പോഴത്തേക്ക് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു അവിടെ. അതില് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അന്ന് ഫസ്റ്റ് ലെവലില് ഫസ്റ്റത്തെ രണ്ട് മാച്ചിലും ഓപ്പണിംഗിൽ ഇറങ്ങിയത് രോഹിത് ചേട്ടനാണ്. അപ്പൊ ആ രണ്ട് മത്സരം ഫ്ലോപ്പ് ആയപ്പോ രോഹിത് ഏട്ടൻ സ്വയം തീരുമാനം എടുത്തിട്ടാണോ സെക്കൻഡിലേക്ക്? അതാണ് നമുക്ക് നമ്മള് അവിടെ എല്ലാരും ഒറ്റക്കെട്ടായിരുന്നു. കാര്യം നമുക്ക് കേരളത്തിൽ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, നല്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു, വേറൊരു ഫീൽ ആയിരുന്നു സത്യം. വേറെ എല്ലാരും ഒരു ക്യാപ്റ്റനൊന്നും ഇല്ല, എല്ലാരും ഒരുമിച്ചാണ് ഒരു എല്ലാം എടുക്കണ ഡിസിഷൻ ഒക്കെ ഒരുമിച്ചാണ് എടുക്കണത്. ഭയങ്കര ഒരുമിച്ചാണ് നിന്നത്, ഇനി ഭയങ്കര സന്തോഷം. എല്ലാവരും കൂടുതൽ നമ്മൾ നല്ല കമ്പനി പരിചയം ഒക്കെ ഇവിടത്തെ കാട്ടിയായി അവിടെ പോയപ്പോഴത്തേക്ക്. അതായത് അതിലുണ്ടായിരുന്ന ഏറ്റവും സീനിയർ താരങ്ങൾ എന്ന് പറയുന്നത് രോഹിത് ഏട്ടനും ഗെയിൽ കൂട്ടപ്പനും വി വി കണ്ണനും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് എന്താണ് അവരുടെ ആ ഒരു സീനിയോറിറ്റി ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള നല്ല പ്ലേയേഴ്സിന്, ഇപ്പൊ ഫോമിലുള്ള പ്ലേയേഴ്സിന് കളിക്കാൻ കൂടുതൽ താല്പര്യം കാണിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അവിടുത്തെ പറഞ്ഞ പ്രത്യേകത കരയിലിരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാർ പറഞ്ഞത്. ഞാൻ ഇരിക്കാം ഈ കളി അവര് കളിക്കട്ടെ, ഞാൻ കളിക്കാം, മാറിയിരിക്കാന്നാണ് എല്ലാരും പറഞ്ഞത്. എല്ലാരും ഒരേ പറഞ്ഞു. പ്രത്യേക ഫീൽ ആയിരുന്നു, കാരണം ഗ്രൗണ്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. കാര്യം നമുക്ക് അവിടെ ജയിച്ചാൽ മതിയായിരുന്നു, അല്ലാതെ നമുക്ക് അവിടെ ജയിക്കണം, അവിടെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് എത്തണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു ചെറിയ കളിക്കണമെന്നല്ല, കളി ജയിക്കണം എന്നായിരുന്നു എല്ലാരും ആഗ്രഹം. അതേമാതിരി ഫൈനലിൽ ആ ഒരു പരാജയം അപ്രതീക്ഷിത, അതായത് ഒരു 90% നമ്മൾ വിജയിച്ചു നിൽക്കുന്ന സമയത്ത് നിന്നാണ് നമ്മൾ പരാജയത്തിലേക്ക് അറിയാതെ കൂക്കൂത്തിയത്. അതായത് കേരളത്തിന്റെ പുറത്ത് ആദ്യമായിട്ട് ഒരു ടൂർണമെന്റ് കളിക്കുമ്പോ ആ ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എടുക്കാതെ പുറമെ അത് ഡയറക്റ്റ് ഫൈനലിൽ എത്തി, ഫൈനലിൽ നല്ലൊരു ടീമിനേറ്റ് അവസാന നിമിഷത്തിലാണ് പരാജയപ്പെട്ടത്. പക്ഷെ എന്നാൽ കൂടെ ആ ഒരു പരാജയം നമുക്ക് അനിവാര്യമായി. അതേപോലെ തന്നെ ഇപ്പോഴത്തെ രോഹിത് ഏട്ടന്റെ അഭാവത്തിലുള്ള ടീമിനെ കുറിച്ചൊന്ന്. നല്ല ടീമാണ് ഇത്തവണ, നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞോണ്ട് നമ്മൾ എവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അവർക്കൊക്കെ അതിന്റെ ബുദ്ധിമുട്ടും ഗൾഫിലും ഒക്കെ ആയിരുന്നു. ഇത്തവണ അവരെല്ലാരും വന്നിട്ടുണ്ട്. കഴിഞ്ഞോണ്ട് നമ്മളെ ഫൈനൽ വന്നിട്ട് എല്ലാവർക്കും ഇത്തവണ കളിക്കാൻ താല്പര്യമുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് പേർക്ക് നേരത്തെ നമ്മളെ ഏറ്റ കുറച്ച് കളികളുള്ളതുകൊണ്ട് നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല, അത് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വന്ന പുതിയ വന്ന പ്ലേയേഴ്സ് നമ്മളെക്കാട്ടി കിടിലുള്ള പ്ലേയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നല്ല മികച്ച നല്ല ഉറപ്പാണ്, 100% ഉറപ്പാണ് ഈ ടൂർണമെന്റ് നമ്മൾ ഉറപ്പായിട്ടും കപ്പടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നമ്മുടെ ടീമിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പോകുന്ന ഒരാള് എന്നുള്ള കഴിഞ്ഞ കൊടുത്ത അതേപോലെ തന്നെയാണ് റോഷൻ തന്നെയാണ് ഇത്തവണ സൂപ്പർ സ്റ്റാർ ആകാൻ പോകുന്നത്. റോഷൻ തന്നെയാണ് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ റമീസ് ഒക്കെ കപ്പടിച്ച് ഭയങ്കര ഫോമിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. ബാറ്റിംഗ് റോഷൻ തന്നെയാണ്, റോഷനും പ്രണവും അവസാന രണ്ട് മത്സരത്തില് സെഞ്ചുറി അടിച്ച് പ്രണവ് ലാലു, പിന്നെ നമ്മളെ ലാലു തൃശ്ശൂരുള്ള ലാലു, ഇവര് മൂന്നുപേരും തന്നെയാണ് ബാറ്റിംഗിൽ ഓക്കെ. പുതിയ തൗഫീഖും ആഷികലി ഒക്കെ ഉണ്ട്. നമ്മളെ ഇൻഡോർ വേൾഡ് കപ്പില് ഒന്നും പറയില്ല, ഇൻഡോറിന് വേണ്ടി ബാറ്റിംഗ് ശൈലി ഉള്ള ഒരാളാണ്. അതേപോലെ തന്നെ വിജയേട്ടാ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അതായത് നമ്മളെ വിജയേട്ടന്റെ ആരാധകർക്കും ഞങ്ങള് ക്രിക്കറ്റ് കളിക്കുന്നവർക്കും എല്ലാവർക്കും കൂടി വേണ്ടിട്ട് ആ ഫോറിഞ്ചു മറിയും ജോർജിൽ ആ ഒരു ഡയലോഗ് ഒന്ന് പറയും. അത് പടത്തിലെ സ്റ്റൈലാണ് ഫോറിഞ്ചു മറ്റുള്ള ടീമാ പക്ഷെ ഞങ്ങടെ തനിമ ഒരു രക്ഷയില്ല, ഞങ്ങള് പൊളിച്ചടക്കും. ഹായ് തനിമ, ഓൾ ദി ബെസ്റ്റ്. പൊളിച്ചടക്കാം നമുക്ക്, അടുത്തോട്ട് എങ്ങനെ ഇരിക്കണം, നമുക്ക് കപ്പെടുത്ത് കയറാം, പൊളിക്കാം.